നമസ്കാരം. കാപ്പ ചുമത്തി ജയിലിലടച്ച മട്ടന്നൂർ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തെലങ്കേരിയെ വിട്ടയച്ചു. ആകാശ് തെലങ്കേരിയുടെ പേരിൽ ചുമത്തിയ കാപ്പ അസാധുവാണെന്ന് കാപ്പ ഉപദേശക സമിതി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സി പി എം നേതൃത്വത്തെ ഇക്കാര്യത്തിൽ കണ്ണൂരിലെ പാർട്ടിക്കാർ പരാതി പറഞ്ഞിരുന്നു. തില്ലങ്കേരിയെ ദ്രോഹിച്ചാൽ പാർട്ടി വിടുമെന്നും അറിയിച്ചു. പിന്നാലെയാണ് തീരുമാനം. ആകാശിനെതിരെ കാപ്പ ചുമത്തിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം പരാതി നൽകിയിരുന്നു. കാപ്പ ചുമത്തി ആകാശിനെ തടങ്കലിൽ പാർപ്പിച്ചത് പരിശോധിച്ച ഉപദേശക സമിതി കാപ്പ ചുമത്താനുള്ള കുറ്റം പ്രതി ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തി. ഇതേ തുടർന്നാണ് ആകാശ് തില്ലങ്കേരി വിയൂർ ജയിലിൽ നിന്ന് മോചിതനായത്. വിയൂർ സെൻട്രൽ ജയിലിൽ ജയിലറെ മർദ്ദിച്ചെന്ന കേസിലും പ്രതിയായതോടെയാണ് ആകാശിനെ വീണ്ടും കാപ്പ ചുമത്തി സെപ്റ്റംബർ 13 അറസ്റ്റ് ചെയ്തത്. മകളുടെ പേരിടൽ ചടങ്ങിനായി വീട്ടിലെത്തിയപ്പോഴാണ് കണ്ണൂർ മുഴക്കുന്ന പോലീസ് ആകാശിനെ കസ്റ്റഡിയിലെടുത്തത്. പേരിടൽ ചടങ്ങിനിടെ പോലീസ് വാഹനം കണ്ട് ആകാശ് കാര്യം തിരക്കാനായി വാഹനത്തിന്റെ അടുത്തെത്തിയിരുന്നു. തുടർന്ന് പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഇതോടൊപ്പം വീട്ടിൽ ചടങ്ങിനെത്തിയിരുന്ന ബന്ധുക്കളടക്കം സ്റ്റേഷന് മുന്നിലെത്തി തടിച്ചുകൂടി ബഹളം വെച്ചിരുന്നു. കാപ്പ ചുമത്തിയതിനെതിരെ കുടുംബം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. സി പി എം അണികളും പ്രതിഷേധത്തിൽ പങ്കാളികളായി. ഇതോടെ കണ്ണൂരിൽ സി പി എം രാഷ്ട്രീയത്തെ കലക്കിമറിക്കുന്ന ഒന്നായി വിഷയം മാറി. ഇതിനിടെയാണ് തില്ലങ്കേരിയെ വിട്ടയക്കുന്നത്. സി പി എം ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ മാസം 27 കാപ്പ ബോർഡ് ജാമ്യം അനുവദിച്ചത് എന്ന സൂചനയുണ്ട്. ആകാശ് തില്ലങ്കേരി പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസ് കോടതിയിൽ വിചാരണയ്ക്കായി വരുന്ന സാഹചര്യത്തിലാണ് ആകാശ് തില്ലങ്കേരിക്കെതിരെയുള്ള നിയമ നടപടികളിൽ നിന്നും സർക്കാരും പാർട്ടിയും പിൻവലിഞ്ഞതെന്നാണ് സൂചന. ഇതിനു പുറമെ ആകാശ് തില്ലങ്കേരിക്കെതിരെയുള്ള പോലീസ് നടപടി പ്രാദേശികമായി പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് ഇടയാക്കുമെന്നും സി പി എം വിലയിരുത്തി. തില്ലങ്കേരിയിലെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരും ആകാശിന്റെ സുഹൃത്തുക്കളും പാർട്ടി അനുഭാവികളായ ബന്ധുക്കളും ആകാശിനെതിരെ കാപ്പ ചുമത്തിയതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ആകാശ് തില്ലങ്കേരിയെ പോലീസ് നിരന്തരം വേട്ടയാടുന്നുവെന്ന് ആരോപിച്ച് പാർട്ടി അംഗങ്ങളും ആകാശിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് സി പി എം കണ്ണൂർ ജില്ലാ നേതൃത്വത്തെ സമീപിച്ചിരുന്നുവെന്നാണ് സൂചന. 3 മുൻപ് തില്ലങ്കേരിയിൽ നിന്നും മുഴക്കുന്നിൽ നിന്നുമുള്ള 60 പേർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ആകാശിനെതിരെയുള്ള നടപടിയിൽ തങ്ങൾക്കുള്ള പ്രതിഷേധം നേതൃത്വത്തെ അറിയിച്ചെന്നാണ് സൂചന. ഫോൺ ഉപയോഗിച്ചെന്ന സംശയത്തെ തുടർന്ന് ആകാശ് തില്ലങ്കേരി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഈ സമയത്താണ് അസിസ്റ്റന്റ് ജയിലർ രാഹുലിനെ ആകാശ് മർദ്ദിച്ചത്. സെല്ലിന് മുന്നിൽ അകത്തെ ദൃശ്യങ്ങൾ കാണാൻ കഴിയാത്ത വിധം ആകാശ് തുണി വെച്ച് മറച്ചിരുന്നത് ചോദ്യം ചെയ്തതും ഫോൺ ഉപയോഗിക്കുന്നുവെന്ന സംശയം പ്രകടിപ്പിച്ചതിലുണ്ടായ വിരോധമാണ് ജയിൽ ഓഫീസ് മുറിയിൽ സൂപ്രണ്ടിനെ ആക്രമിക്കുന്നതിലേക്ക് നയിച്ചത്. ആകാശിന്റെ സെല്ലിൽ പരിശോധനയ്ക്കെത്തിയ ജയിൽ ഉദ്യോഗസ്ഥനായ രാഹുൽ മുറിയുടെ ഒരു ഭാഗം തുണി വെച്ച് മറച്ചു കെട്ടിയത് ചോദ്യം ചെയ്തു. ഫോൺ ഉപയോഗിക്കുന്നുവെന്ന സംശയം പ്രകടിപ്പിച്ചു. പിന്നാലെ തില്ലങ്കേരി ജയിലർക്ക് മുന്നിൽ പരാതിയുമായി എത്തി. ഈ സമയം രാഹുലും അവിടെ വന്നു. ഈ സമയം ആകാശ് തില്ലങ്കേരി രാഹുലിന്റെ ചെവിയുടെ പിൻഭാഗത്ത് ഇടുക്കിയായിരുന്നു. ഇതിനുശേഷം രാഹുൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. രാഹുലിന്റെ പരാതിയിലാണ് ആകാശിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി വിയൂർ പോലീസ് കേസെടുത്തത്. സെല്ലിൽ ആകാശ് കിടക്കുന്നത് കാണാൻ കഴിയാത്ത തരത്തിൽ തുണികൊണ്ട് മറച്ചത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനമെന്നും FIR പറഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥനെ മർദ്ദിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ്. പരിക്കേറ്റ അസിസ്റ്റന്റ് ജയിലർ രാഹുലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കാപ്പ ചുമത്തപ്പെട്ടാണ് ആകാശ് തില്ലങ്കേരി നിലവിൽ ജയിലിൽ കഴിഞ്ഞിരുന്നത്. ഉദ്യോഗസ്ഥനെ മർദ്ദിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ്.